സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ മാധ്യമങ്ങളെ കാണുകയാണ്. പ്രതികരണത്തിലേക്ക് തത്സമയം നടപടികൾ അതിനകത്തുണ്ട്. സബ്സിഡികൾ വെട്ടിക്കുറച്ചു, ഒരു കാര്യത്തിന് മാത്രമല്ല നിരവധി കാര്യങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് ആവശ്യമായ പരിഗണന നൽകിയില്ല. വരുമാനം മുഴുവൻ ഫെഡറൽ സംവിധാനം മറന്നുകൊണ്ട് കേന്ദ്രീകരിക്കപ്പെടുന്ന ഒരു പുതിയ സംവിധാനമാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. അങ്ങനെയുള്ള കേന്ദ്ര ഗവൺമെൻറ് സാമ്പത്തികമായി കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളെ വരിഞ്ഞു മുറുക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ വേണ്ടി പ്രതിഷേധം ഉയർന്നു കണ്ടില്ലല്ലോ. നിങ്ങളും ഉയർത്തിയില്ല. കാരണം കേരളം പരിപൂർണമായി കേന്ദ്ര ബഡ്ജറ്റിൽ അവഗണിക്കപ്പെട്ടു. അപ്പോൾ ആ ഒരു സാമ്പത്തിക പശ്ചാത്തലത്തിൽ വേണം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ബഡ്ജറ്റിനെ നോക്കിക്കാണാൻ. ഒരു രാജ്യത്ത് നികുതി ചുമത്താനുള്ള അവകാശം, സംസ്ഥാനങ്ങൾക്കുള്ള അവകാശങ്ങൾ പരിപൂർണമായി കേന്ദ്രം കൊണ്ടുപോയി. ജി എസ് ടി കൊണ്ടുവരുന്നത് വഴി കോൺഗ്രസും ബി ജെ പിയും അതാണ് ചെയ്തത്. ഇതിനു പുറമെ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റിന് സംസ്ഥാന ഗവൺമെൻറ്റിന് ഡിവിസിബിൾ പൂളിൽ വരാത്ത വിധം സെസ്സും മറ്റും ചുമത്തി ആ വരുമാനവും കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോവുകയാണ്. ചുരുക്കത്തിൽ കേരളം പോലെയുള്ളൊരു സംസ്ഥാനങ്ങൾക്ക് അവശേഷിക്കുന്ന നികുതി ചുമത്താനുള്ള അവകാശം വളരെ പരിമിതമാണ്. ആ ഒരു കേന്ദ്ര സഹായവുമില്ല, നികുതിയില്ല, ആ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഈ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക എന്നുള്ളതിന് ഒരു സൂചനയാണ് ഈ ബഡ്ജറ്റ് നൽകുന്നത്. ഇത് നിരവധി കാര്യങ്ങളിൽ തൊഴിലാളികൾക്കും കൃഷിക്കാർക്കും അനുകൂലമായിട്ടുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതേസമയം അതിനാവശ്യമായ വിഭവം കണ്ടെത്താൻ വേണ്ടി നികുതികളിൽ വർധനവും ചില മേഖലകളിലും ഉണ്ടാക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ് എന്ന് മനസ്സിലാക്കി അത് കേരളത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും ആവശ്യമാണ് എന്ന ധാരണയിലാണ് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നത്. ഏത് നികുതിയും ഏത് കാലത്തും ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും. പക്ഷേ ആ പ്രതിഷേധത്തിൻ്റെ കാരണം അന്വേഷിക്കുക. ഇപ്പോൾ ഇന്ന് പ്രതിപക്ഷ പാർട്ടികൾ പെട്രോൾ പമ്പിൻ്റെ മുന്നിലേക്ക് പോയിട്ടുണ്ട്. 2014 മുതൽ 2022 വരെ എത്ര തവണയാണ് ഈ പെട്രോളിനും ഡീസലിനും വില വർദ്ധിച്ചത്? അന്നാരും പോയിട്ടില്ല അങ്ങോട്ട്. കാരണം ഈ അഡ്മിനിസ്ട്രേറ്റ് പ്രൈസ് സിസ്റ്റം നിർത്തലാക്കി പുതിയ എണ്ണ കമ്പനികൾക്ക് വില നിർണ്ണയിക്കാനുള്ള അവകാശം കൊടുത്തതാര്? ഇന്നിപ്പോൾ പെട്രോൾ പമ്പിലേക്ക് പോയിരിക്കുന്ന പ്രതിപക്ഷ കോൺഗ്രസും ബി ജെ പിയും ആ നയമാണ് പിന്തുടരുന്നത്. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് പരിമിതമായ നികുതി ചുമത്താനുള്ള അവകാശമുള്ളപ്പോൾ അവശേഷിക്കുന്നതിനല്ലേ നികുതി വർദ്ധിപ്പിക്കാൻ പലപ്പോഴും സാധിക്കുള്ളൂ. അതാണ് ഈ കേരളത്തിൻ്റെ പുരോഗതി ലക്ഷ്യമാക്കി ധനമന്ത്രി ചെയ്തിട്ടുള്ളത്. അത് കുറച്ച് പ്രതിഷേധം ഉയർന്നു വരുമ്പോൾ സ്വാഭാവികമായി ഇത് ഒരു നിർദ്ദേശം മാത്രമാണ്. അത് നിയമസഭയിൽ 3 ദിവസം ഈ ബഡ്ജറ്റിനെ കുറിച്ച് ചർച്ചയുണ്ട്. ജനങ്ങളുടെ പ്രതിഷേധവും അതെ ജനങ്ങളുടെ അഭിപ്രായവുമാണ് സഭയിൽ പ്രതിഫലിക്കുന്നത്. അത് പ്രതിഫലിച്ച് അത് കഴിഞ്ഞതിന് ശേഷം അവസാനമായി ബഡ്ജറ്റ് തീരുമാനമെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ധനമന്ത്രി ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ പല സന്ദർഭങ്ങളിലും പുതിയ നിർദ്ദേശങ്ങൾ വരികയോ പഴയ നിർദ്ദേശങ്ങൾ ഓൾട്ടർ ചെയ്യുകയോ ഒക്കെ ബഡ്ജറ്റിൻ്റെ ചർച്ചകളിൽ വരുത്താറുണ്ട്. അത് സഭയിലാണ്, നമ്മളതിന് പുറത്തല്ല അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. നികുതി വർധന കൊണ്ടുവരുമ്പോൾ സ്വാഭാവികമായിട്ടും വലിയ ജനകീയ പ്രതിഷേധം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ സ്വാഭാവികമാണ് പ്രതിഷേധം ഉണ്ടാവുക. അത് പ്രതീക്ഷ ഉണ്ടാകില്ല. സംസ്ഥാനത്തിന് വികസനത്തിന് കേന്ദ്രം സഹായിക്കാത്ത സാഹചര്യത്തിൽ സ്വന്തം വിഭവങ്ങൾ കണ്ടെത്താതെ മുന്നോട്ട് പോകാനായത് ഗവൺമെൻറ്റിനാകെ പറ്റുന്നു. അതിനുള്ള ഒരു പരിശ്രമമാണ് ധനമന്ത്രി നടത്തിയിട്ടുള്ളത്.
അത് കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് എന്ന് നമ്മൾ കാട്ടും. നികുതി വർദ്ധിപ്പിക്കുന്നതിന്റെ ആവശ്യകത ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ എന്തെങ്കിലും അതല്ലേ ബഡ്ജറ്റ് വന്നു കഴിഞ്ഞിട്ടല്ലേ പറയുള്ളൂ. ബഡ്ജറ്റിന് മുമ്പ് വർദ്ധിപ്പിക്കാൻ പോകുന്ന നികുതിയെ കുറിച്ച് ജനങ്ങളോട് അഭിപ്രായം പറയാൻ പറ്റുമോ? ഇല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ബഡ്ജറ്റ് രഹസ്യങ്ങൾ ചോർന്നു പോകാൻ പാടില്ല. അവതരിപ്പിച്ചു കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് അത്തരം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ ധനമന്ത്രി അതിന് മറുപടി പറയും, എൽ ഡി എഫ് അതിന് മറുപടി പറയും. അതെ, അത് ആര് കൊണ്ടുവന്ന് ആരെ കൊണ്ടുവന്ന് അതിൻ്റെ എത്രയാണ് സെസ്? ഞങ്ങൾ കൊണ്ടുവന്ന അഡ്മിനിസ്ട്രേറ്റീവ് പ്രൈസ് സിസ്റ്റം മാറ്റിയതാരാ? ഇതൊക്കെ സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രശ്നമല്ല, ഈ വർധന മുഴുവൻ കേന്ദ്ര ഗവൺമെന്റ് ഉണ്ടാക്കിയതാണ്. ഇന്ധന സെസ് അടക്കം ഏർപ്പെടുത്തിയതിൽ സകല മേഖലകളിലും വിലവർദ്ധന നിലവിൽ വരുന്ന തരത്തിലുള്ള പരിഷ്കാരങ്ങൾ, അത് കേന്ദ്ര നയം മൂലമാണ് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാന ബജറ്റിനെ ന്യായീകരിക്കുകയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് തത്സമയം നമ്മൾ കണ്ടത്.